ഇന്ന് ഞായറാഴ്ച നവംബർ 6-ാം തീയതിയാണ്. ഇന്ന് തിരുവനന്തപുരം ഈസ്റ്റ് പോർട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു കുട്ടി, പെൺകുട്ടി കരഞ്ഞുകൊണ്ട് വരികയും ആ കുട്ടി വന്ന് അവിടെയുള്ള പോലീസ് പോസ്റ്റ് ഗാർഡുണ്ട്, അവിടെ ഓഫീസിൻ്റെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ ആരോ ഉദ്രവിച്ചെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അതിന് പ്രകാരം ഞാൻ ഇവരെ പിന്നാലെ പോയി പോയി നോക്കുമ്പോൾ ഉണ്ട് ഏതാണ്ട് ഒരു 55-60 വയസ്സ് വരുന്ന ഒരു പ്രായം ചെന്നൊരു മനുഷ്യനാണ്. പൊക്കം കുറഞ്ഞിട്ട് അയാൾ മാസ്കെല്ലാം വെച്ചിട്ടുണ്ട്. ഈ പുള്ളിക്കാരൻ ഈ കുട്ടികൾ ബസ് കയറാൻ നേരത്ത് എന്തോ ശല്യം ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് അയാൾ ആ തോളിൽ ഇടിച്ചെന്നോ അയാൾ അങ്ങനെ എന്തോ തട്ടിയെന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ ഈ സംഭവം നടന്നതിൻ്റെ ഒരു 20 മീറ്റർ ദൂരെ ആണ് ഈ പോലീസ് ഗൈഡ് അവിടെ പോയിട്ട് പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം അയാൾ അവിടെ നിന്നിട്ട് അയാൾ അവിടെ നിന്ന് പോയില്ല, അവിടെ തന്നെ നിന്ന്. കാരണം അയാൾ അത് അവിടെ നിൽക്കുകയും പിന്നീട് ഈ പോലീസ് വരുമ്പോഴും അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അയാളങ്ങ് പോയില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ തട്ടിയതായിട്ട് പറയുന്നു. അപ്പോൾ ഈ കൊച്ച് പറയുന്നു അങ്ങനെയല്ല, അത് ശരിയാവില്ല, എനിക്ക് കൺവിൻസിങ് ഒന്നും ആക്കാൻ പറ്റത്തില്ല, ഞാനിത് എനിക്ക് കംപ്ലയിൻ്റ് ചെയ്യണം അങ്ങനെയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വൈറ്റ് യൂണിഫോമിട്ട പോലീസുകാരെ വാക്കി ടോക്കിയിൽ ഈ മറ്റേ പോലീസ് പോസ്റ്റിനെ വിളിച്ച് അവർ ജീപ്പിൽ വന്നു. ജീപ്പിൽ വന്നിട്ട് ഇയാളോട് സംസാരിച്ച് കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ട് പോയി. പോകുമ്പോൾ അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യം, ഇത് കേസായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ട് എഴുതി കൊടുക്കണമെന്നാണ് അവർ പോലീസ് അവിടെ നിന്നിട്ട് പറഞ്ഞത്. അപ്പോൾ അതും പ്രകാരം ഇയാളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയി. പിന്നെ ഈ കുട്ടികളെങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല, ഞാൻ പിന്നെ അങ്ങ് പോയി. അപ്പോൾ ഈ ന്യൂസ്, ഇങ്ങനെ ഒരു ന്യൂസ് ഞാൻ അതിൻ്റെ തൊട്ടടുത്ത ഈ News 24 തൊട്ടടുത്താണ് ഞാൻ അവിടെ ഈ ന്യൂസ് കൊടുക്കാമെന്ന് നോക്കി. പക്ഷേ അവിടെ പുറത്ത് സെക്യൂരിറ്റിയും കാര്യമൊക്കെ ആയതുകൊണ്ട് അവർ വിടുന്ന ഒരു ലക്ഷണമൊന്നുമില്ല. പിന്നെ ഞാൻ നേരെ പോയി. ഇതാണ് ഇന്നത്തെ ഒരു സംഭവം. ആ കൊച്ചിൻ്റെ പുറത്തെങ്ങോട്ട് തട്ടിയെന്ന് അയാൾ.